ഏകാന്ത ആശ്രമ ജീവിതത്തിനുള്ള മാർ ജേക്കബ് മുരിക്കന്റെ ആവശ്യം സിനഡിൽ അംഗീകരിക്കപ്പെട്ടതോടെ സിറോ മലബാർ സഭയിൽ ഇത് സ്ഥാനത്യാഗത്തിലൂടെയുള്ള ആദ്യ സന്യാസമാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ സന്യാസ ജീവിതത്തിനായി തയ്യാറെടുത്തിരുന്ന മെത്രാൻ ഇന്നത്തോടെ സഭാഭരണത്തിൽ നിന്ന് പൂർണ്ണമായി വിരമിച്ചു. നല്ലതണ്ണിയിലെ ആശ്രമത്തിലായിരിക്കും തുടർന്നുള്ള താമസമെന്നും പാലാരൂപത അറിയിച്ചു. സന്മനസ്സുള്ള ദൈവദാസനായിരുന്നു പാലാരൂപതയിലെ വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിൽ മാർ ജേക്കബ് മുരിക്കന്റെ സ്ഥാനം. വള്ളിച്ചെരുപ്പിട്ട് സ്വന്തമായി ഫോണില്ലാതെ യാത്ര ചെയ്യുമ്പോൾ പോലും പ്രാർത്ഥിച്ചിരുന്ന പിതാവിനെയായിരുന്നു സഹപ്രവർത്തകരായ വൈദികർക്കും വിശ്വാസികൾക്കും ഏറെ പരിചയം. രണ്ടു വർഷം മുൻപ് തന്നെ നല്ലതണ്ണിയിലെ ആശ്രമത്തിൽ സ്ഥിരം സന്ദർശകനായിരുന്ന പിതാവിന്റെ മനസ്സ് സ്ഥാനത്യാഗത്തിനായി തയ്യാറെടുത്തിരുന്നു. മാംസാഹാരങ്ങളെല്ലാം ഒഴിവാക്കി രണ്ടു നേരം മാത്രമായിരുന്നു ഭക്ഷണം. കഴിഞ്ഞ ഒരു വർഷത്തിനടുത്തായി അത് ഒരു നേരം മാത്രമായി. മെത്രാനെ ഔദ്യോഗികമായി നിയമിക്കുന്നത് മാർപ്പാപ്പയായതിനാൽ വിരമിക്കൽ തീരുമാനവും വത്തിക്കാനിൽ നിന്ന് അംഗീകരിക്കണം. ഇതിനായി നേരത്തെ തന്നെ കത്തയച്ചു. ഒടുവിൽ അനുമതി കിട്ടിയപ്പോൾ ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്ന സന്യാസത്തിന് വനാന്തരീക്ഷമുള്ള നല്ലതണ്ണിയിലെ ആശ്രമവും അനുയോജ്യമായി കണ്ടെത്തി. 2016 വൃക്കദാനം ചെയ്തെങ്കിലും അന്നും വെള്ളിവെളിച്ചത്തിൽ നിന്ന് മാറി നിൽക്കാനായിരുന്നു തീരുമാനം. സഹായമെത്രാനായുള്ള സന്തുഷ്ട സേവനത്തിന് ശേഷം മടങ്ങുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് എപ്പോഴും വാചാലനായിരുന്ന സഹായമെത്രാന് മുതൽക്കൂട്ട് വിശ്വാസികളും സഹവൈദികരും തിരികെ നൽകുന്ന സ്നേഹവും ആശംസകളുമാണ്. മനോരമ ന്യൂസ്, കോട്ടയം.